Jovial Diamonds from the house of Thottathil Fashion Jewelry. നഗരത്തിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സൗജന്യ സ്മാർട്ട്ഫോൺ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. നൂതന ടെക്നോളജി സ്വയം പര്യാപ്തത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് ഒരുക്കിയത്. മൂവാറ്റുപുഴ നഗരസഭയിലെ മുതിർന്ന പൌരന്മാർക്ക് വേണ്ടി വയോമിത്രം പദ്ധതിയും SNGC കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് സൗജന്യ സ്മാർട്ട്ഫോൺ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. നൂതന ടെക്നോളജിയുടെ സഹായങ്ങളാൽ മുതിർന്ന പൌരന്മാർക്ക് സ്വയം പര്യാപ്തത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് ഒരുക്കിയത്. മൂവാറ്റുപുഴ മുനിസിപ്പൽ ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് വയോജനങ്ങൾക്കായി ക്ലാസ് നടത്തിയത്. സ്മാർട്ട് ഫോണിലെ അടിസ്ഥാന കാര്യങ്ങളായ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതിനും ഇലക്ട്രിസിറ്റി ബിൽ ഓൺലൈനായി അടയ്ക്കുന്നതിനും സ്വയം മൊബൈൽ DTH റീചാർജ് ചെയ്യുന്നതിനും പണമയക്കുന്നതിനും വാട്സപ്പ് ഉപയോഗിക്കുന്നതിനും വീഡിയോ കോൾ ചെയ്യുന്നതിനുമുള്ള പരിശീലനമാണ് വയോജനങ്ങൾക്ക് നൽകിയത്. സ്മാർട്ട് ഫോൺ പരിശീലനത്തിന്റെ 7-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടത്തിയതെന്നും 2 മാസം കൂടുമ്പോൾ വയോജനങ്ങൾക്കായി ക്ലാസ് സംഘടിപ്പിക്കുമെന്നും വയോമിത്രം കോർഡിനേറ്റർ നിഖിൽ വി പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭ വയോമിത്രം പദ്ധതിയുടെ കീഴിൽ നമുക്കറിയാം വയോമിത്രം പദ്ധതി കഴിഞ്ഞ 6 വർഷമായി നഗരസഭാ പരിധിയിൽ വയോജനങ്ങളുടെ ആരോഗ്യക്ഷേമം കൂടാതെ അവരുടെ മാനസികോല്ലാസം ലക്ഷ്യമിട്ടും പലവിധ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തു വരുന്നു. നിലവിൽ ഇന്ന് നമുക്ക് ഇവർക്ക് വേണ്ടിയുള്ള സ്മാർട്ട് ഫോൺ പരിശീലന ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ സ്മാർട്ട് ഫോൺ പരിശീലന ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ നമുക്ക് വയോജനങ്ങളും ഇന്നത്തെ യുവജനങ്ങളും തമ്മിലുള്ള ഒരു ഡിജിറ്റൽ ഡിവൈഡ് നമുക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ഡിജിറ്റൽ ഡിവൈഡ് കുറച്ചു കൊണ്ടുവരുന്നതിനായിട്ടാണ് ഇത്തരം പരിശീലന ക്ലാസ്സുകൾ നമ്മൾ നിരന്തരം നമ്മൾ ഇവിടെ നഗരസഭയുമായിട്ട് ചേർന്ന് ഇങ്ങനെ നടത്തുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്മാർട്ട് ഫോൺ പരിശീലന ക്ലാസ്സിൻ്റെ 7-ാമത്തെ ക്ലാസ്സാണ്. ഓരോ 2 മാസം ഇടവേളകളിലും ഇത്തരം പ്രോഗ്രാമുകൾ നമ്മൾ നഗരസഭാ പരിധിയിലുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നഗരസഭയായിട്ട് ചേർന്ന് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ക്ലാസുകൾ വളരെയേറെ പ്രയോജനകരമാണെന്നും സ്മാർട്ട് ഫോൺ ഉപയോഗങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിക്കാൻ സാധിച്ചെന്നും പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്ത വയോജനങ്ങൾ പറഞ്ഞു. മിക്കവാറും എല്ലാ ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഫലപ്രദമായ രീതിയിലാണ് ഇവിടെ ക്ലാസ്സുകൾ നടത്തുന്നത്. കുട്ടികൾ വന്ന് അവർ ഞങ്ങളുടെ എല്ലാ ഇപ്പം വാട്സപ്പ് ഉപയോഗിക്കാനും മൊബൈലിൽ എല്ലാ വിധത്തിലും അതിനിപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പിൽ തന്നെയാണ് കറണ്ട് ചാർജ് അടയ്ക്കാനും അങ്ങനെ ആവശ്യമുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്. ഒക്കെ ഇവിടുന്ന് കിട്ടിയ അനുഭവം കൊണ്ടാണ്. വളരെ നല്ല രീതിയിലാണ് ഒരു മുനിസിപ്പാലിറ്റിയിൽ സേവനം ചെയ്യുന്നത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ പ്രയോജനകരമായ രീതിയിലാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. ഇവിടെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ടച്ചിങ് ഫോണൊക്കെ പഠിക്കുന്നതിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തു. എനിക്ക് ഒന്നും അറിയാൻ മേലാത്തൊരു രീതിയായിരുന്നു. ഇപ്പോൾ ഏകദേശം രൂപം പിടുത്തം കിട്ടി. ഇന്ന് ഒരു ടച്ചിങ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞതനുസരിച്ച് ഞാനിപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ഇതുകൊണ്ട് വളരെ പ്രയോജനം കാരണന്മാരായ ഞങ്ങൾക്ക് ഉണ്ട്. അത്യധികം സന്തോഷമുണ്ട്. വയോമിത്രം പരിപാടിയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഈ ഫോൺ സ്മാർട്ട് ഫോണിൻ്റെ പരിപാടി, അത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ വന്നേ പിന്നെ ഒരുവിധം കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ക്ലാസ് ഉണ്ട്. വലിയ ഉപകാരമാണ്. ഇപ്പം ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു, പഠിച്ചു. SNGC കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ 3 വിദ്യാർത്ഥികളാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.